ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. 85-ാമത്തെ സങ്കീർത്തനം 6-ാമത്തെ വാക്യം: നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഞങ്ങൾക്ക് നീ ചൈതന്യം തരികയില്ലയോ? ചൈതന്യം എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. ചൈതന്യം തരികയില്ലയോ? വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ നല്ല കാലം തരികയില്ലയോ? ഞങ്ങൾക്ക് സമാധാന സമൃദ്ധിയുള്ള ഒരു നല്ല കാലം നീ തരികയില്ലേ? ഭക്ത ജനം ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ജനം ആനന്ദിക്കണം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് സന്തോഷം. ആനന്ദം വേണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആനന്ദം തീർത്തും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ചില കാര്യങ്ങളിലെല്ലാം നമുക്ക് ആനന്ദവും സന്തോഷവും ഉളവാകുന്ന സമയം കിട്ടിയെന്ന് വരും. പക്ഷേ അധികം നിലനിൽക്കുന്നില്ല. ആനന്ദവും സന്തോഷവും സംതൃപ്തിയും നിലനിൽക്കുന്നില്ല. ഈ ലോക ജീവിതം അങ്ങനെ തന്നെയാണ്. ഓരോ തരത്തിലുള്ളതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായി ഏറ്റുമുട്ടി തകർന്നൊലിഞ്ഞതാണ് നമ്മുടെ ഭൗതിക ജീവിതം. നാം എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഓർത്ത് നോക്കിയാൽ, പിറകിലേക്ക് നോക്കിയാൽ, തിരിഞ്ഞു നോക്കിയാൽ എന്തെന്തെല്ലാം കഷ്ടതകളാണ് നാം നേരിട്ടത്, ഏതെല്ലാം വഴിതണ്ണികളിലാണ് നാം തരണം ചെയ്ത് വന്നത്, ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് നാം കടന്നു വന്നത്, എത്രയെത്ര യാതനാഭരിതമായ അവസരങ്ങളാണ് ഉണ്ടായത്, വിയോഗങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മരണം, അല്ലെങ്കിൽ വിരഹവേദനകൾ, അതല്ലെങ്കിൽ രോഗത്തിൻ്റെ ആവലാധികൾ, അല്ലെങ്കിൽ വരുമാനമില്ലാത്തത് കൊണ്ട് വരുന്നതായ പ്രയാസങ്ങൾ, അത് ഇതിനെല്ലാറ്റിനും പുറമേ പരസ്പരം ഈർഷ്യയും ഇഷ്ടക്കുറവും മോഷിച്ചതുമായി കുടുംബം കലങ്ങിപ്പോകുന്ന കാര്യങ്ങൾ, എത്രയെത്ര കാര്യങ്ങൾ ഓരോന്നോരോന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ സന്തോഷമില്ല, സമാധാനമില്ല. പക്ഷേ ദൈവജനം ചോദിക്കുന്നു, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഞങ്ങൾക്ക് നല്ല കാലം തരികയില്ലേ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? നിന്റെ ജനം, അതുകൊണ്ട് അർത്ഥവത്തായ ഒരു പ്രയോജനമാണ് നിന്റെ ജനം. നാം എല്ലാം ദൈവത്തിൻ്റെ ജനമാണ്. അത് ഒന്നാമതായി നമ്മൾ ഗ്രഹിക്കണം. ഞാൻ ദൈവത്തിൻ്റെ ജനമാണ്, ഞാൻ ദൈവത്തിൻ്റെ വകയാണ്, ഞാൻ എൻ്റെ ജീവിതം യേശുവിൻ്റേതാണ്, യേശുക്രിസ്തുവിൻ്റേതാണ്. ആ ഒരു സമർപ്പണം നമുക്ക് കൂടിയേ കഴിയൂ. ഇല്ലെങ്കിൽ ഒന്നിനെയും നേരിടാൻ സാധിക്കുക, ഒരു പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ സാധിക്കാതെ വരും. യേശുക്രിസ്തുവിൻ്റെ വകയാണ് ഞാൻ എന്നുള്ളതായ ഒരു ബോധം. ഇന്ന് പലപ്പോഴും പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് ആ ബോധമൊക്കെ ഉണ്ടാകും. പക്ഷേ ഓരോരോ അവസരങ്ങൾ വരുമ്പോൾ അതൊക്കെ ഒന്ന് മറന്നുപോകും. ഞാൻ യേശുവിൻ്റെ വകയാണ് എന്നുള്ളതായ ഒരു ബോധം ഉണ്ടായിരിക്കണം. ഞാൻ യേശുക്രിസ്തുവിന് സ്വന്തമാണെന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. യേശുക്രിസ്തുവിനാണ് എൻ്റെ മേലുള്ള അവകാശം, എൻ്റെ ഉടമസ്ഥാവകാശം യേശുവിനാണെന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട ജീവിതം. ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ വകയല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വകയല്ല, ഏതെങ്കിലും സമൂഹത്തിൻ്റെ വകയല്ല, ഏതെങ്കിലും സഭയുടെ വകയുമല്ല, ഏതെങ്കിലും സമുദായത്തിൻ്റെ വകയുമല്ല, ഞാൻ ക്രിസ്തുവിൻ്റെ വക എന്നുള്ള ആ ഒരു ബോധ്യം. ക്രിസ്തു പ്രസാദിക്കുന്നൊരു ജീവിതമേ ഞാൻ നയിക്കൂ എന്നുള്ളതായ വളരെ ദൃഢമായ ഒരു ബോധ്യം, അത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ സാധിക്കും. പ്രയാസങ്ങളുണ്ട്, പക്ഷേ പ്രയാസങ്ങൾ നമുക്ക് നേരിടാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ വകയാണ് ഞാൻ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു സമർപ്പണം വന്നിട്ടുണ്ടോ നിങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, സാറേ എനിക്ക് ഈ പ്രസംഗങ്ങൾക്ക് സമർപ്പണം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് ചോദിച്ചാണ്. ഒരു വാട്സപ്പ് മെസ്സേജിൽ വന്നതാണ്. ആരാണ് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു എന്താണ് സമർപ്പണം. കന്യാമാതാവ് പറഞ്ഞതാണ് സമർപ്പണം. കന്യാമാതാവ് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് അനുഭവിക്കട്ടെ. അതാണ് സമർപ്പണം. ഒന്നും മനസ്സിലായില്ല. കന്യാമാതാവിനെ ഒട്ടും പിടികിട്ടിയുമില്ല. ദൂതൻ പറഞ്ഞു, നീ ഗർഭം ധരിച്ച മകനെ പ്രസവിക്കുമെന്ന്. ഇതെങ്ങനെ സാധിക്കും? ഞാൻ പുരുഷനെ അറിയാകിയാൽ ഞാനെങ്ങനെ ഗർഭിണിയാകും? കന്യാമാതാവിനുള്ളതായ ആ ധാരണ വെച്ചുകൊണ്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ദൂതൻ പറഞ്ഞത്. മലാഖയെ കണ്ടപ്പോൾ തന്നെ കാര്യം അറിയാൻ പരിഭ്രമിച്ചു, പേടിച്ചു. മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന് കൃപ ലഭിച്ചിരിക്കുന്നു പറഞ്ഞു തുടങ്ങിയത്. നിനക്ക് ദൈവത്തിന് കൃപ ലഭിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നു. എന്താ? ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്നു, ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും.
എനിക്ക് പറയാം, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദൂതൻ പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ടപ്പോൾ മറ്റൊന്നും എന്നെ ചിന്തിച്ചില്ല. സ്മറിയാം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതിൻ്റെ വാക്ക് പോയി ഭവിക്കട്ടെ. ഇതാണ് സമർപ്പണം. കർത്താവിൻ്റെ ദാസി, ഞാൻ കർത്താവിൻ്റെ ദാസൻ, എൻ്റേതെല്ലാം ഞാൻ വിട്ടു, എൻ്റെ അഭിപ്രായങ്ങൾ വിട്ടു, എൻ്റെ ആഗ്രഹങ്ങൾ വിട്ടു. പറ്റുമോ പറയാൻ പറ്റുമോ? എൻ്റെ ആഗ്രഹങ്ങൾ വിട്ടു, എൻ്റെ ചിന്താഗതികൾ വിട്ടു, എൻ്റെ മുന്നറിവുകൾ വിട്ടു, എൻ്റെ മുൻ ധാരണകൾ വിട്ടു, എനിക്ക് ഉണ്ടായിരുന്ന ഞാൻ കരുതുന്നതെല്ലാം വിട്ടു. ഇനി എന്താണുള്ളത്? ഈ എൻ്റെ യേശു മാത്രം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, എന്നെൻ്റെ വാക്ക് പോലെ അനുഭവിക്കട്ടെ. യഥാർത്ഥമായ സമർപ്പണം വന്നാൽ വീണ്ടും ജീവൻ ലഭിക്കും. യഥാർത്ഥമായ സമർപ്പണം. ഇന്ന് നിങ്ങൾ അനേകരും ഇന്ന് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ ഇന്നുവരെയും പണിതിട്ടില്ലെന്ന് തോന്നുന്നു. അടിത്തറ പണിതിട്ടില്ല. മേലോട്ട് പലതും പണിയുന്നുണ്ട്. നല്ല വാതിലുകളും ജനലുകളും പിടിപ്പിക്കുന്നുണ്ട്. നല്ല ഇഷ്ടവുമായിട്ട് പണിത് മേലോട്ട് ഉയർത്തുന്നുണ്ട്. പക്ഷേ അടിത്തറയില്ല. അടിത്തറ എന്താണ്? അടിസ്ഥാനം എന്താണ്? ക്രിസ്തു മാത്രം. യേശു ക്രിസ്തു മാത്രം അടിസ്ഥാനം. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടൊരു ജീവിതം, ക്രിസ്തുവിൽ അടിത്തറ പണിയുന്ന ജീവിതം, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം, ക്രിസ്തുവിൽ ആശ്രയിച്ചുള്ളൊരു ജീവിതം. നിങ്ങൾ ചിന്തിക്കണം. ശരിയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചുഴിഞ്ഞു നോക്കിയാൽ കാണാം, ഈ ലോകത്തിലെ പല പല കാര്യങ്ങളിലാണ് നമ്മുടെ ഹൃദയം തങ്ങി നിൽക്കുന്നത്. ഈ ലോകത്തിലെ വസ്തുവകളിൽ, ഈ ലോകത്തിലെ സമ്പത്തുകളിൽ, ഈ ലോകത്തിലെ ലൗകിക സൗഭാഗ്യങ്ങളിൽ, ഈ ലോകത്തിലെ സൗകര്യങ്ങളിൽ, ഈ ലോകത്തിലെ ബന്ധുബലത്തിൽ, എന്തുകൊണ്ടെങ്കിലും അനേകം അനേകം കാര്യങ്ങൾ നമ്മൾ ഇന്ന് വലയം ചെയ്ത് നിൽക്കുന്നു കാണാൻ സാധിക്കും. അതെല്ലാം വിട്ടിതൊന്നുമല്ല കർത്താവ്, എനിക്ക് എൻ്റെ യേശു മാത്രം മതി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നാം വരണമെങ്കിൽ അതൊരു പ്രത്യേക അനുഭവമാണ്, വലിയൊരു ഭാഗ്യാനുഭവമാണ്. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഒരു പുനർജനനമാണ്. എന്ന് വെച്ചാൽ പുനർജനനം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു ഫിലോസഫിയിൽ പറയുന്നത് പോലെ ഒരു മനുഷ്യൻ പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉറുമ്പായിട്ടോ അല്ലെങ്കിൽ പൂച്ചയായിട്ടോ എലിയായിട്ടോ പട്ടിയായിട്ടോ ഒക്കെ ജനിക്കും എന്നൊക്കെ പറയും. അതല്ല ഞാൻ ഈ പറഞ്ഞ പുനർജനനം. പുനർജനനം ഇതുവരെയുള്ള ജീവിതം മുഴുവൻ ക്ലോസ്, അത് ക്ലോസ് ചെയ്തു, എന്നിട്ട് പുതിയ ജീവിതം തുടങ്ങുന്നു. അങ്ങനെ അനുഭവം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതുവരെയുള്ളതെല്ലാം തീർന്നു. ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു മാരകമായ രോഗം നിങ്ങൾക്ക് വന്നിട്ട്, അത്യന്തം ഗൗരവമായ ഒരു രോഗം നിങ്ങൾക്ക് വന്നിട്ട്, നിങ്ങൾ ആ രോഗത്തിൻ്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞ് രക്ഷ കിട്ടുകയില്ല എന്നുള്ള സ്ഥിതി വന്നിട്ട്, ഭാഗ്യവശാൽ നിങ്ങൾ ജീവൻ പ്രാപിച്ചാൽ അതൊരു പുനർജന്മമാണ്. പുനർജന്മം എന്ന് പറയുന്ന സാങ്കേതിക അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, അത് പുനർജന്മമാണ്. പ്രതീക്ഷയില്ല, ആളുങ്ങൾ തീരാൻ പോവുകയാണ്, തീർന്നു തീർന്നു. ഈ വെൻറ്റിലേറ്ററിൽ നിങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന ആ സജ്ജീകരണം മാറിക്കഴിഞ്ഞാൽ ഇതാ ശ്വാസം പോയി, തീർന്നു. ആ സ്ഥിതിയിൽ ഇരിക്കുന്ന ഒരാൾ, കിടക്കുന്ന ഒരാൾ ജീവൻ പ്രാപിച്ച് എങ്ങനെയായിരിക്കും? അതൊരു പുനർജന്മമാണ്, പുനർജന്മം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, ആ ഒരു ഭാഗ്യം നോക്കി ലഭിക്കണം. പുനർജന്മം, പുനർജന്മം എന്നുവെച്ചാൽ ഇതുവരെയുള്ളതെല്ലാം ക്ലോസ് ചെയ്തു, അവസാനിപ്പിച്ചു, അതെല്ലാം തീർന്നു. ഇതുവരെ ധാരണകൾ മാറി, ഇതുവരെയുള്ളതായ ആത്മീയ ചിന്താഗതികൾ മാറി, ഇതുവരെയുള്ളതായ ശുശ്രൂഷകൾ മാറി. സ്തോത്രം. ഇതുവരെയുള്ളതായ എൻ്റെ ആഗ്രഹങ്ങൾ മാറി. പറയാൻ എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൽ വരുത്താൻ പ്രയാസമാണ്. പറയാം, എല്ലാം മാറി മാറി എന്നൊക്കെ പറയാം, പക്ഷേ നാം ചിന്തിച്ച് നോക്കൂ, യേശു ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതായ ഒരു ആധ്യാത്മിക ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പരിപാടി നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ടതേ. നിങ്ങൾ ചില ചടങ്ങുകളിലും ആചാരങ്ങളിലും മാത്രം തങ്ങി നിൽക്കുന്നതാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം. ആചാരങ്ങൾക്കുണ്ട്, ആയിക്കൊള്ളട്ടെ, പക്ഷേ ഒരു കാര്യം ഉറക്കുക, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ളതായ എൻ്റെ മനോഭാവങ്ങൾ എല്ലാം ഞാൻ ഇത് താഴെ വെച്ചു. ആത്മീയ ശുശ്രൂഷകൾ പോലും ഞാൻ താഴെ വെച്ചു. പറയണം, ആത്മീയ ശുശ്രൂഷകൾ പോലും. പാട്ട് പാടുന്ന ആൾ, കർത്താവ് ഇനി എനിക്ക് എൻ്റെ പാട്ടില്ല. വചനം പറയുന്ന ആൾ, കർത്താവ് എനിക്ക് എൻ്റെ വചനമില്ല. കർത്താവ് വചനം പറയുന്ന ആൾ, എനിക്ക് എൻ്റെ പാണ്ഡിത്യമില്ല, എൻ്റെ അറിവില്ല. ഏതെങ്കിലും ലേഖനങ്ങൾ എഴുതുന്ന ആളാണ്, ലേഖനങ്ങൾ പുസ്തകങ്ങൾ എഴുതുന്ന ആളാണ്, ഇല്ല, ഇനി എൻ്റെ പുസ്തകമില്ല, എൻ്റെ ആലോചനകളില്ല, എൻ്റെ ആശയങ്ങളില്ല, എൻ്റെ ആദർശങ്ങളില്ല, എൻ്റേതായി ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യമായിരിക്കും.
ഞാൻ തികഞ്ഞതായിക്കൊണ്ട് പറയല്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതും പഠിച്ചതുമായ ഒരു വലിയ പാഠമാണ് ഞാൻ പറയുന്നത്. പുനർജനനം എല്ലാം തീർന്നു, എല്ലാം തീർന്ന് പിന്നിലേക്ക് മാറ്റി, പിമ്പിയുള്ളത് മറന്നു. ഇനിയൊന്നുണ്ട്, മുമ്പിലൊന്നുണ്ട്, അത് യേശു മാത്രം. മുമ്പിൽ നിൽക്കുന്ന യേശു മാത്രം. ആ യേശുവിനെ നോക്കിക്കൊണ്ടുള്ളതായ ഒരു ഓട്ടമാണ്. ഇതുവരെ എന്നിൽ നിക്ഷിപ്തമായിരുന്ന താല്പര്യങ്ങളിലുള്ളതായ ഒരു ഓട്ടമായിരുന്നെങ്കിൽ അത് എന്നിൽ നിന്ന് മാറി യേശുവിലേക്ക് മാറിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് വരിക എന്നുള്ള കൂടിയേ കഴിയൂ, ഇല്ലെങ്കിൽ ആത്മീയ ജീവിതം തുടങ്ങുകയില്ല. ഞാൻ ഭയത്തോടെ പറയട്ടെ, അങ്ങനെ ഒരു ആത്മീയ ജീവിതം തുടങ്ങിയിട്ടില്ലെങ്കിൽ നാം കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ എത്തുകയുമില്ല. ശരിയായ വചനം പറയാം, പ്രസംഗിക്കാം, സാക്ഷ്യം പറയാം, പാട്ടുപാടാം, എല്ലാം ചെയ്യാം, പക്ഷേ കൂട്ടായ്മ നടത്താം, പക്ഷേ ഈ ഒരു സമർപ്പണം നമുക്ക് വന്നില്ലെങ്കിൽ നാം ഔട്ട് ഓഫ് ദ ഫീൽഡ്, നാം കളത്തിന് പുറത്തായി പോകും, കളത്തിന് പുറത്തായി പോകും. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇത് തറപ്പിച്ച് പറയാൻ കാരണമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന ഒരാശയം ഞാൻ പറയുകയാണ്, ഇന്ന് അനേകരും ക്രിസ്തീയ ജീവിതം തുടങ്ങിയിട്ടില്ല, ക്രിസ്തീയ ജീവിതം തുടങ്ങിയിട്ടില്ല, ശരിയായ സമർപ്പണം എടുത്തിട്ടില്ല. സമർപ്പണം എന്ന് പറയുന്നതാണ് ആ യേശുക്രിസ്തുവിനുള്ള സ്നേഹമാണ് ഈ സമർപ്പണം, വേറൊന്നുമല്ല. സ്നേഹം ദൈവത്തിലുള്ള വിശ്വാസമാണ് ഈ സമർപ്പണം. വിശ്വാസം യേശുക്രിസ്തുവിനുള്ളതായ സ്നേഹം. ആ സ്നേഹം നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കൂ, യേശുവിനോട് എനിക്ക് സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഓമന കുഞ്ഞിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ കുഞ്ഞെന്ന് വേദനിച്ചാൽ നിങ്ങൾക്ക് സഹിക്കില്ല. ആ കുഞ്ഞ് തട്ടി വീണ് അതിൻ്റെ കുഞ്ഞിൻ്റെ മുട്ടിലോ മറ്റോ ഒരു ചെറിയ പരിക്ക് പറ്റിയാൽ നിങ്ങൾ സഹിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെറിയ തലവേദന വന്നാൽ നിങ്ങൾക്ക് സഹിക്കില്ല, നിങ്ങൾ രാത്രി മുഴുവൻ ഉറക്കളച്ചിരിക്കും. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു പ്രയാസം വന്നാൽ നിങ്ങൾ സഹിക്കില്ല, നിങ്ങൾ ഉറക്കളച്ചിരുന്ന് ശുശ്രൂഷിക്കും. ഇതൊക്കെ എത്രയും നിസ്സാരമായ ഉദാഹരണങ്ങളാണ്. എന്നാൽ സ്നേഹം, യേശുക്രിസ്തുവിനുള്ളതായ സ്നേഹം, ഇന്ന് ദൂരെ നിൽക്കുന്ന ഒരു യേശുവിനെയാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതല്ല, തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും, എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ അരികത്ത് നിൽക്കുന്ന ആ ക്രിസ്തുവിനുള്ളതൊരു സ്നേഹം വരിക, യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നമ്മുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കർത്താവിന് സ്തോത്രം. യേശുവിനെയാണ് നാം സ്നേഹിക്കുന്നത്. യേശുവിനെ സ്നേഹിക്കുന്നതിൽ കൂടിയാണ് മറ്റ് ദൈവമക്കളെയും സ്നേഹിക്കുന്നത്. അല്ലാതെ ദൈവമക്കളോട് സ്നേഹമില്ല. യേശുവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവങ്ങളോട് കാണിക്കുന്നതെല്ലാം വെറും പുറംപൂച്ച് മാത്രം, വെറും കാപട്യം മാത്രം. യേശുവിനെയാണ് നാം സ്നേഹിക്കുന്നത്, യേശുവിനോടുള്ള സ്നേഹം. യേശുവിനുള്ള സ്നേഹത്തിലാണെങ്കിൽ നാം എല്ലാവരെയും സ്നേഹിച്ചു പോകും, അറിയാതെ സ്നേഹിച്ചു പോകും. അവിടെ നമ്മുടെ സഹജീവികളെല്ലാം നാം സ്നേഹിച്ചു പോകും, എല്ലാവരുടെയും നന്മ നാം ആഗ്രഹിച്ചു പോകും. യേശുവിനുള്ള സ്നേഹമില്ലെങ്കിൽ ഒരാളുടെ നന്മയിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല. വേറൊരാളുടെ നന്മയിൽ സന്തോഷിക്കുമ്പോൾ മറ്റൊരാളുടെ നന്മയിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? ആ നമ്മുടെ വ്യക്തിഗതമായ താല്പര്യമാണ് അവിടെ നിൽക്കുന്നത്, സ്വന്തമായ വ്യക്തിപരമായ താല്പര്യം. യേശുവിനുള്ള സ്നേഹമാണ് എന്നെ നിയന്ത്രിക്കുന്നതെങ്കിൽ, എന്നെ നിയന്ത്രിക്കുന്നതെങ്കിൽ ആ സ്നേഹത്തിലൂടെ മറ്റുള്ളവരെയും കാണാൻ സാധിക്കും, മറ്റുള്ളവരെയും സ്നേഹിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് നാം വരണം. ഒന്നാമത്തെ കാര്യം അതാണ്, സമർപ്പണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും സമർപ്പണം എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, അനേകരും സമർപ്പണം എടുത്തവരാണ്. പക്ഷേ ഈ സമർപ്പണത്തിൻ്റെ അതിൻ്റെ അന്തർഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്നുള്ള അടിത്തറയിലേക്ക് ഊന്നിയുള്ളതായ ആ യഥാർത്ഥമായ ആശയത്തിലേക്ക് നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. സ്തോത്രം. സമർപ്പണമുണ്ട് തീർച്ചയായും. പ്രകടമായ പാപത്തിലൊന്നും പോകുകയില്ല, അറിയാമല്ലോ. പ്രകടമായ മദ്യപാനമോ വൃത്തിയുടെ ജീവിതമോ ഒന്നുമില്ല. വലിയ കളവോ തന്നെ കൊള്ളതായ്മയോ ഒന്നുമില്ല. കൊള്ളാം, വേറെ മറ്റു മനുഷ്യപ്പോലും നല്ല കുറച്ച് ഭേദപ്പെട്ട ജീവിതമാണ്. പക്ഷേ അതുകൊണ്ട് സമർപ്പണമായില്ല. സമർപ്പണം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന അത്യത്ഭുത വ്യക്തിയോടുള്ളതായ ബാധ്യസ്ഥതയാണ്, യേശുക്രിസ്തുവിനുള്ളതായ ബാധ്യതയാണ്, യേശുക്രിസ്തുവിനുള്ളതായ കടപ്പാടാണ്, യേശുക്രിസ്തുവിനുള്ളതായ സ്നേഹമാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. അതാണ് ഞാൻ പിന്നീട് പറയുന്നത്. ഒരു കൂട്ടായ്മയെ കണ്ടാലും രക്ഷപ്പെടുകയില്ല. കൂട്ടായ്മയിൽ വചനം പറയുന്ന ആരെങ്കിലും കണ്ടാലും രക്ഷപ്പെടുകയില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്ക് വചനം പറയുന്നു, നിങ്ങൾ എന്നെ നോക്കിയിരുന്നാലും നിങ്ങൾ രക്ഷപ്പെടുകയില്ല. നിങ്ങൾ നോക്കേണ്ടത് ഗോകുൽത്തായിലെ കുരിശിൽ മരിച്ച ക്രിസ്തുവിനെയാണ്, അരിമത്തിക്കാരൻ യോസേഫിൻ്റെ കല്ലറിൽ അടക്കം ചെയ്യപ്പെട്ട ക്രിസ്തുവിനെയാണ്, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിനെയാണ്. സ്തോത്രം. ഇതെല്ലാം വെറും പ്രസംഗ ഭാഷയല്ല ഈ പറയുന്നത്, ഹൃദയത്തിൻ്റെ ആഴത്തിൽ വേരൂന്നിയ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ക്രിസ്തുവിനെ ആശ്രയി, ക്രിസ്തുവിനെ മാത്രം കാണുക. സഭയ്ക്കും അതീതമായി ക്രിസ്തുവിനെ കാണുക, സമുദായങ്ങൾക്കും അതീതമായി ക്രിസ്തുവിനെ കാണുക, സമുദായ നേതാക്കന്മാരും അതീതമായി ക്രിസ്തുവിനെ കാണുക, വചനം പറയുന്നവരിൽ അതീതമായി ക്രിസ്തുവിനെ കാണുക. എല്ലാത്തിലും ഉരിയായി ക്രിസ്തു
എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. യേശു ക്രിസ്തു, ക്രിസ്തു എന്ന് അപ്രമേയ വ്യക്തിത്വത്തെ നിങ്ങൾ കണ്ട് ആ ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതങ്ങൾ അർപ്പണം ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ധന്യമായി തുടങ്ങുന്നത്. തുടക്കമേയുള്ളൂ തുടങ്ങുന്നത്. ഇന്ന് പലരും തുടങ്ങിയിട്ടില്ല, തുടങ്ങിയിട്ടില്ല. ക്രിസ്തു ആരാണ് നമുക്കറിയാം. ക്രിസ്തു ദൈവത്തനാണ്, ക്രിസ്തുവിൻ്റെ പാവങ്ങൾക്ക് എടുക്കുറിച്ച് മരിച്ചവനാണ്, ക്രിസ്തു ഉയർത്തിനെടുത്ത് ജീവിക്കുന്ന ദൈവമാണ് പറയാൻ അറിയാം. പക്ഷേ ഇതൊക്കെ പറച്ചിലേ ഉള്ളൂ. ഇന്ന് ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും അനുഭവത്തിൽ വരുന്നില്ല. അനുഭവത്തിൽ ക്രിസ്തു എൻ്റെ പ്രാണസ്നേഹിതനാണ്, ക്രിസ്തു എൻ്റെ ജീവൻ്റെ ജീവനാണ്, ക്രിസ്തു എൻ്റെ കൃപയുടെ ഉറവിടമാണ്, ക്രിസ്തു എൻ്റെ സ്നേഹത്തിൻ്റെ നികേതനമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു, അവനാരാണ്? യേശു ക്രിസ്തു അഖിലാണ്ഡത്തിൻ്റെ ഉടയവനായ ക്രിസ്തു എൻ്റെ സ്വന്തമായി തീർന്നിരിക്കുന്നു. അണ്ടകടാഹത്തിൻ്റെ ഉടയവനും സൃഷ്ടാവും നിയന്താവുമായ ക്രിസ്തു എൻ്റെ സ്വന്തമായി തീർന്നിരിക്കുന്നു. ഈ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും അണ്ടകടാഹത്തെ മുഴുവനെയും മെനഞ്ഞ് അതാതിൻ്റെ സ്ഥാനം തീർത്തിയ ക്രിസ്തു എൻ്റെ നാഥനായി എൻ്റെ കർത്താവായി വന്നിരിക്കുന്നു. ആ ക്രിസ്തു എന്നെ ഒരാളെ വിലയേറിയനായി കണ്ടിരിക്കുന്നു. എന്നെ വിലയേറിയനായി കണ്ടത് എങ്ങനെയാണ്? തന്നെപ്പോലെ തന്നെയാണ് എൻ്റെ മേലെ വന്നത്. അതുകൊണ്ടാണ് തൻ്റെ ജീവൻ എനിക്ക് വേണ്ടി അർപ്പണം ചെയ്തത്. അവൻ തുല്യമായി എന്നെ കണ്ടതുകൊണ്ടാണ് എനിക്ക് വേണ്ടി അവൻ തൻ്റെ ജീവനെ അർപ്പണം ചെയ്തത്. അങ്ങനെ ക്രിസ്തുവിനെ അറിയുമ്പോൾ അപ്പോൾ നമ്മുടെ ഹൃദയം ഉണരും. അങ്ങനെ ഉണർന്ന ദൈവമക്കൾ ഇപ്പോൾ കർത്താവോട് പറയുന്നു, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ജീവൻ കിട്ടി, പക്ഷേ ജീവം നഷ്ടപ്പെട്ടു. നിൻ്റെ ജനം നില ആനയിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? സമർപ്പണം എടുത്തു, ജീവൻ കിട്ടി, പക്ഷേ ഇന്ന് പലതും ആ ജീവൻ നിർജീവാവസ്ഥയിലായിരിക്കുകയാണ്, മരണാവസ്ഥയിലായിരിക്കുകയാണ്. ജീവൻ ലഭിച്ചു. ഒന്ന് ഓർത്ത് നോക്കൂ, ഒരു പിഞ്ചു ശിശു, ആ ശിശു അത് വളർന്നു വരാൻ നോക്കൂ, ഒരു പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. പക്ഷേ ആ മാതാപിതാക്കൾക്ക് എന്ത് സങ്കടമായിരിക്കും? കുഞ്ഞിന് രോഗം വന്നാൽ, ആ കുഞ്ഞിന് കേട് വന്നാൽ എന്ത് സങ്കടമായിരിക്കും? സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടമായിരിക്കും, ഊഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമുള്ള സങ്കടമായിരിക്കും. ആ കുഞ്ഞിന് എന്തെങ്കിലും അപകടം വന്നാലോ? ചിന്തിക്കാൻ വയ്യ. എന്നാൽ ഇന്ന് അനേകം പേരുടെ ഹൃദയത്തിൽ ജനിച്ച ഉണ്ണിയേശു ഇന്ന് മരിച്ചു പോയിരിക്കുകയാണ്, ഇന്ന് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഇല്ല. എൻ്റെ ദൈവമേ, ഇത് മനസ്സിലാക്കി കിട്ടുന്നതൊരു വെളിവാണെന്നറിയാമോ? ക്രിസ്തു പ്രസാദിക്കുന്ന ജീവിതമല്ല ഇതുവരെ നയിച്ചത് എന്ന് തിരിച്ചറിയണം. ഇതുവരെയുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ചില വാക്യങ്ങളിൽ, വേദവാക്യങ്ങളിൽ, ചില ശുശ്രൂഷകളിലെല്ലാം തങ്ങി നിൽക്കുന്നൊരു ജീവിതമാണ്. അതൊന്നും പോരെ, ശുശ്രൂഷയുമല്ല. ഈ ശുശ്രൂഷയില്ല, വചന ശുശ്രൂഷ മാത്രമല്ല, മറ്റൊരു ശുശ്രൂഷയുമില്ല, ആത്മീയ പരിചാനമില്ല, ആത്മീയമായ അറിവില്ല, ഇതൊന്നുമല്ല. അതൊക്കെ അതതിൻ്റെ സ്ഥാനത്ത് നിന്നുകൊള്ളട്ടെ. പക്ഷേ ഇതെല്ലാം അപ്പുറമായിട്ട് യേശു ക്രിസ്തു എന്ന അപൂർവ വ്യക്തിത്വത്തോടുള്ളതായ സ്നേഹം, സ്തോത്രം, അത് നഷ്ടപ്പെട്ടു പോയി. അതാണ് സങ്കടപ്പെടുന്നത്. നിൻ്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുക. സത്യമായ ആനന്ദം നഷ്ടപ്പെട്ടു പോയി. നിൻ്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ? ചൈതന്യം കെട്ടുപോയി. സത്യമായ അനുഭവം അതാണ്. വീണ്ടും ജനനം അത് ലഭിച്ചതായിരുന്നു, ജനിച്ചതായിരുന്നു, കുഞ്ഞ് ജനിച്ചതായിരുന്നു. പക്ഷേ ശിശുമരണം സംഭവിച്ചു പോയി, ആനന്ദം നഷ്ടപ്പെട്ടു പോയി, സന്തോഷം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ, ഒരു സമയത്ത് നിങ്ങൾക്ക് വചനം കേട്ട് ഉള്ളത്തിൽ ഒരു ഉണർവ് കിട്ടിയ ആ നാളുകളുണ്ടായിരുന്ന ആ ലഹരിയുടെ അനുഭവം ഇപ്പോഴുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന ആത്മാവിൻ്റെ ആ ചൂട് ഇപ്പോഴുണ്ടോ? ഇല്ല എന്ന് വേറൊരാൾ പറഞ്ഞു കേട്ടല്ല നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ തന്നെ അറിയണം. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ സമർപ്പണം എടുത്ത ആ കാലത്തുള്ള ആത്മാവിൻ്റെ തീക്ഷ്ണത എനിക്കുണ്ടോ? അന്നത്തെ ഗൗരവബോധം എനിക്കുണ്ടോ? അന്നത്തെ ക്രിസ്തുവിൻ്റെ വചനത്തോടുള്ളതായ ബഹുമാനവും ആദരവും ഭയഭക്തി എനിക്കുന്നുണ്ടോ? വചനം കേൾക്കുമ്പോൾ ഞെട്ടി വിറച്ചിരുന്ന എൻ്റെ ഹൃദയം ഇന്ന് തഴമ്പിച്ചിരിക്കുകയാണോ? ഇന്നൊരു മടുപ്പ് എനിക്ക് വന്നിരിക്കുകയാണോ? ഇന്നെനിക്ക് തളർച്ച വന്നിരിക്കുകയാണോ? വളർന്നു ഒരു പടി വളർന്നു അവിടെ മുരടിച്ചു പോയി, മുരടിച്ച് നിൽക്കുകയാണോ? അതോ പുതുനാമ്പുകൾ കേർത്ത് വരികയാണോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ പുതുനാമ്പ് കിളിർപ്പിച്ച് തരാൻ കർത്താവിന് കഴിയും. നിൻ്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിനെ നിങ്ങൾ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? നിൻ്റെ ജനം നിന്നിൽ ആനന്ദിക്കണം. സംഗതക്കാരൻ സങ്കടത്തോടെ പറയുകയാണ്, കർത്താവേ എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, സമൂഹം അസ്വസ്ഥിച്ചു പോയല്ലോ, ജനങ്ങളെല്ലാവരും നിന്നിൽ നകന്നു പോയല്ലോ, ആത്മാവിൻ്റെ വീര്യം നഷ്ടപ്പെട്ടു പോയല്ലോ, ആത്മാവിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോയല്ലോ, നിൻ്റെ ജനത്തിൻ്റെ ആനന്ദം നഷ്ടപ്പെട്ടു പോയല്ലോ, ആനന്ദം പോയിപ്പോയല്ലോ. ഇന്ന് പല മുഖങ്ങളും വാടിയിരിക്കുകയാണ്. ഇന്ന് ആന്തരാത്മാവും വാടിയിരിക്കുകയാണ്, ആത്മാവ് ആനമായിരിക്കുകയാണ്. ആത്മാവിൽ ചൈതന്യമില്ല, ആത്മാവിൽ കരുത്തില്ല. ദൈവത്തിന് സ്തോത്രം. നാം
ചെന്ന് അത് അവകാശമാക്കുക എന്ന് പറഞ്ഞ് കാലേബ ജനത്തെ ഉത്സാഹിപ്പിച്ചതുപോലെ ചെന്ന് അവകാശമാക്കാൻ അതിനുള്ളതായ ധൈര്യം നമുക്കില്ലാതെ പോയിരിക്കുന്നു, അതിനുള്ളതായ കരുത്ത് നമുക്കില്ലാതെ പോയിരിക്കുന്നു. നാം ചെന്നത് കൈവശമാക്കുക. കനാന്യരുണ്ട്, ധാരാളം പേരുണ്ട്, അവരെ എതിരാളികളാണ്, ശരിയാണ്, എതിർപ്പുകളുണ്ട്, അറ്റാക്സ്, ആക്രമണങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ കടന്നു ചെല്ലും എന്നുള്ളതായ ഒരു വിശ്വാസത്തിൻ്റെ ദാർഢ്യം നമുക്ക് ആവശ്യമാണ്. വിശ്വാസത്തിൻ്റെ ദാർഢ്യം. സ്തോത്രം ദൈവത്തിൻ്റെ ഒരു നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്നുണ്ടോ? നിങ്ങളിലേക്ക് നോക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചിന്തിക്കൂ, എൻ്റെ കർത്താവേ, എനിക്ക് സാക്ഷാത് ആനന്ദം എന്നുണ്ടോ? ആത്മാവിൻ്റെ ആനന്ദം എന്നുണ്ടോ? ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ക്രിസ്തു പ്രസന്നവതനായി എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ടോ? ക്രിസ്തു ശാന്തമായി എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ടോ? ക്രിസ്തു എൻ്റെ അവയവങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ? എൻ്റെ നാവിനെ ക്രിസ്തു നിയന്ത്രിക്കുന്നുണ്ടോ? എൻ്റെ ചിന്താഗതികളെ ക്രിസ്തു നിയന്ത്രിക്കുന്നുണ്ടോ? അതോ ഇന്നും എന്നെ മനുഷ്യരോടുള്ളതായ ചില സ്നേഹബന്ധങ്ങളിലാണോ ഇന്നും എൻ്റെ ആത്മീയം കെട്ടിപ്പടുത്തിയിരിക്കുന്നത്? മനുഷ്യരോടുള്ളതായ സ്നേഹബന്ധം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിൽക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൽ നിൽക്കുന്നില്ലെങ്കിൽ എന്ത് സന്തോഷം? കാര്യം കാണുന്ന സന്തോഷം, പക്ഷേ ആത്മാവിൻ്റെ കൃപയിൽ നിൽക്കുന്നില്ലെങ്കിൽ ഉള്ളു വിങ്ങുകയാണ്, ഉള്ളു വേദനിക്കുകയാണ്, ഉള്ളു പിടയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ എല്ലാറ്റിലുപരിയായി ക്രിസ്തുവിനെ മാത്രം കാണുക, ക്രിസ്തുവിൽ ആനന്ദിക്കാൻ സാധിക്കുക. ക്രിസ്തുവിൽ ആനന്ദം, എൻ്റെ ഹൃദയം എൻ്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കും, രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്ന അനുഭവം. കനിമറിയാൻ സമർപ്പിച്ചു, രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്ന അനുഭവം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അനുഭവം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും പറയും. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങളതിന് കോസ്റ്റ് കൊടുക്കാൻ തയ്യാറാകണം, അതിന് വില കൊടുക്കാൻ തയ്യാറാകണം. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി, വളരെ വിലയേറിയതാണ്. അതിന് കൊടുക്കേണ്ട വില നിസ്സാരമൊന്നുമല്ല. ഇവിടെയുള്ളതെല്ലാം എല്ലാം വിൽക്കണം, എല്ലാം വിൽക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ എല്ലാം വിൽക്കണം എന്ന് പറഞ്ഞാൽ ഭൂമിയെല്ലാം വിറ്റോ അത് എതിർ കൊടുക്കാനാണോ? അല്ലല്ല, എൻ്റേതെന്ന് പറയുന്നതെല്ലാം വിൽക്കാൻ ഞാൻ തയ്യാറാകണം. എൻ്റേതെന്ന് പറയാൻ ഒന്നുമില്ല എനിക്ക് എന്ന് പറയണം, ഉള്ളം പറയണം. അതൊരു ആത്മീയ അനുഭവമാണ്. വില കൊടുത്തു വാങ്ങണം തനിക്കുള്ളത്. എല്ലാം വിറ്റ് വയൽ വാങ്ങിയെന്ന് പറയുന്നത് പോലെ, നിധി ഒളിച്ചിരിക്കുന്ന വയൽ വാങ്ങിയെന്ന് പറയുന്നത് പോലെ, എല്ലാം വിൽക്കണം, എല്ലാം ചപ്പും ചവറുമായി എണ്ണണം. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയാണ് ചെയ്തത്. അത്രത്തോളം അപ്പോസ്തലനായ പൗലോസ് എല്ലാം ചപ്പും ചവറും വേണ്ടി സമർപ്പിച്ച അപ്പോസ്തലനായ പൗലോസ്, അനേകം ദുരിതങ്ങൾക്കൂടെയും യാതനകൾക്കൂടെയും കടന്നുന്ന അപ്പോസ്തലൻ ഒരവസരത്തിൽ പറയുകയാണ്, മറ്റുള്ളവർ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊഴലാത്തനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക ചെയ്യുന്നത്. ഫ്യൂ അപ്പോസ്തലൻ എന്താ പറഞ്ഞത്? മറ്റുള്ളവരുടെ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളദാത്തനായി പോകാനുള്ള ചാൻസ് ഉണ്ട്, ഒരു പോസിബിലിറ്റി ഉണ്ട്. മറ്റുള്ളവർ ഞാൻ പ്രസംഗിച്ചു, ഞാൻ തന്നെ ഔട്ട് ഓഫ് ദ ഫീൽഡ് ആകാൻ സാധ്യതയുണ്ട്. അമ്പയർ ഒന്ന് നോക്കുമ്പോൾ എല്ലാവരെയും ഞാൻ ഒരുക്കി നിർത്തി, എല്ലാവരെയും ഓടാനൊക്കെ അഭ്യസിപ്പിച്ചു, പരിശീലിപ്പിച്ചു, നിർത്തി, എല്ലാവരും ഓടാൻ തയ്യാറാക്കി നിർത്തി, അമ്പയർ ഒന്ന് നോക്കും, ഇനി നീ ഇവിടെ നിൽക്കേണ്ട, നീ മാറി നിൽക്കുമെന്ന് പറയാൻ ഇട വരുമോ? ആ പേടിയുണ്ട്. ഞാൻ എന്നെ തന്നെ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതമായ അനുഭവത്തിലേക്കാണ് കർത്താവ് നമ്മൾ പ്രതീക്ഷയോടെ വിളിക്കുന്നത്. ചെറിയ സമർപ്പണമല്ല, ചെറിയൊരു സമർപ്പണമല്ല, ആഴത്തിൽ സമർപ്പണം. സ്തോത്രം. ആഴമേറിയ സമർപ്പണം. ഞാനും കൃപയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എന്നെ കൊടുത്തിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ഭാഗ്യവശാൽ ഈ കാണുന്നതെല്ലാം മായി എന്ന് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിച്ച് പറയട്ടെ, എൻ്റെ ജീവിതം ഒന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ച ജീവിതമാണ്, മരിച്ചതിന് ശേഷം ഉയർത്ത ജീവിതമാണ്, നല്ല ബോധ്യത്തോടെ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈയിടെ കിട്ടിയിരിക്കുന്ന ഈ ആയുസ് ദിവസങ്ങൾ ഓരോന്നും കർത്താവ് കടന്നുന്ന ദിവസങ്ങളാണ്, കർത്താവ് കടന്നുന്ന ആയുസ്സാണ്. അതുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തു, കർത്താവേ, എൻ്റെ ഒരു സെക്കൻഡ് പോലും എൻ്റെ നാഥൻ വ്യസനിക്കേണ്ട വരരുത്. എൻ്റെ ഓരോ സെക്കൻഡും യേശു എന്നെ നോക്കി പ്രസാദിക്കണം. അതിന് തക്കവണ്ണം നീ എന്നെ പരിവപ്പെടുത്തണം. ഞാൻ പിന്നെയും പറയും, കർത്താവേ, നല്ല ആഗ്രഹങ്ങൾ സാധിച്ചു തരുമല്ലോ, ഒരു നല്ല ആഗ്രഹമല്ലേ? നിൻ്റെ വിശുദ്ധനായിത്തീരണം എന്നുള്ളത് ഒരു നല്ല ആഗ്രഹമല്ലേ? ആണ് എങ്കിൽ കർത്താവേ, നീ എന്നെ ഒരു പൂർണ്ണ വിശുദ്ധനാക്കി തീർക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒരു മുഖത്തുപോട്ടെ. നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ കാണുന്നു, നിങ്ങളെന്നെയും സ്നേഹിക്കുന്നു. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, എന്നെയും മറികടന്ന്, എന്നെയും മാറ്റി നിർത്തി നിങ്ങൾ നേരെ ഗോകുൽത്തായിലെ കുരിശുവീട്ടിലേക്ക് വരണം. എന്നെ നിങ്ങൾ മറക്കണം. ഞാനാരുമല്ല, ഞാൻ നിങ്ങളെപ്പോലെ സാധു മനുഷ്യൻ.
ഞാനാരുമല്ല, നിങ്ങൾ മറക്കണം. വെറുതെ പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ യേശുവിനെ കാണണം, എൻ്റെ യേശുവിനെ നിങ്ങൾ കാണണം, യേശുവിനെ നിങ്ങൾ ആരാധിക്കണം, യേശുവിനെ നിങ്ങൾ ആഗ്രഹത്തോടെ പിൻപറ്റണം, അത്യാവശ്യത്തോടെ യേശുവിൻ്റെ നില പോകണം, യേശുവിനെ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കണം. അങ്ങനെ നിങ്ങൾ അനുഗ്രഹീതരായിത്തീരുവാൻ കർത്താവിൻ്റെ കൃപ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കൂ, നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, നിങ്ങളുടെ ജീവനുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കും, നിങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നന്ദിയുടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, എല്ലാവരെയും ആത്മചൈതന്യത്താൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ തീജ്വാല കൊണ്ട് ഈ മക്കളെ ഉണർത്തുകയും ജ്വലിപ്പിക്കുകയും ചെയ്യണമേ. എല്ലാവരെയും അവിടുത്തെ രണ്ടാമത്തവരു വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.